ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഞാനൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾ നമ്മൾ യു എയിൽ വെച്ചിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ പെരുന്നാൾ ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പോൾ തിരൂര് ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ പെരുന്നാളായിട്ട് എല്ലാവരും നാട്ടിലെത്തിയിട്ടുണ്ട്. പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുള്ളത്. അത് കാരണം തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കളക്ഷൻസ് ഒന്നും എവിടെയും കിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എൽഹം ബേബിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് തിരൂരുള്ള ബേബി കെയറിൽ പോവുകയാണ് ചെയ്തത്. എൽഹം ബേബിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് അവൾ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കാൻ അന്നും അയക്കില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെയോ അവിടുന്ന് ഡ്രസ്സ് എടുത്ത് പോന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് തിരൂരന്നുള്ള കലീസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത്. എൽഹം ബേബിനെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ കാണുമ്പോൾ നിങ്ങളൊരു ഭയങ്കര പാവമായിട്ടാണ് ഇരുന്നിരുന്നത്. ഇപ്പോൾ അവൾ കുറച്ചൊക്കെ വലുതായതുകൊണ്ട് തന്നെ ഭയങ്കര പോക്കിരിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൾ ഫുഡ് വരാൻ നേരത്ത് ബേബി ചെയറിലേക്ക് ഇരുത്തി കൊടുത്താണ് ചെയ്തത്. സ്റ്റാർട്ടറായിട്ട് നമ്മൾ ചിക്കൻ ഹോട്ട് ആൻഡ് സോർ സൂപ്പും അതുപോലെ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ പറയാം. ലാസ്റ്റ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടി വന്നത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് വെജ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഡ്രാഗൺ ചിക്കൻ, ചിക്കൻ ക്രീമി തന്തൂരി, അതുപോലെ തന്നെ പെപ്പർ അൽഫാമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ശരിക്കും ഒരു രസമൊക്കെ കുടിക്കുന്ന ആ ഒരു ഫീലായിരുന്നു. മുമ്പ് കഴിച്ചിട്ടുള്ളതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ ആ ഒരു സൂപ്പ് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ബാക്കി ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഇത്തവണത്തെ എൻ്റെ പെരുന്നാൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടാണ് വീട്ടിൽ നിന്ന് ബ്രദറിൻ്റെ വൈഫിനെ കൊണ്ട് മൈലാഞ്ചിയൊക്കെ ഇടിയിച്ചിട്ടാണ് തിരിച്ച് പോയത്. കഴിഞ്ഞ തവണത്തെ പെരുന്നാളുടെ അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറായില്ല ഇത്തവണത്തെ പെരുന്നാൾ. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു പെരുന്നാളുണ്ടായിരുന്നത്. പിന്നെ പുറത്തൊക്കെ പോകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലിപ്പോൾ നല്ല മഴയും അതുപോലെ തന്നെ നല്ല പനിയുടെ സീസണുമാണ്. അപ്പോൾ എവിടേക്കെങ്കിലും പോകാന്നുള്ളതൊക്കെ ഒന്നും പറ്റാത്തൊരു ടൈമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലെല്ലാം മൈലാഞ്ചൊക്കെ ഇട്ട് ഫുൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ മൈലാഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മൈലാഞ്ചി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അർഫയുടെ ആ രണ്ട് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് വർക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത്. എൽഹം ബേബിക്കാണെങ്കിൽ ചെറിയ രീതിയിൽ പനിയായിരുന്നു. അപ്പോൾ പെരുന്നാൾ അപ്പോൾ വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല. അപ്പോൾ അറിയണത് വെച്ചിട്ട് അവർക്ക് കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത്. ഹസ്ബൻഡിൻ്റെ ഏട്ടന്മാരെ മക്കളാണ്. അപ്പോൾ അവർക്ക് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ മൈലാഞ്ചി ഇടാൻ അറിയൊന്നുമില്ല. എനിക്ക് ആകെ കൂടെ അറിയണത് ഈ ഒരു പൂ വരക്കാൻ മാത്രമാണ്. അപ്പോൾ ഉമ്മ എപ്പോഴും കളിയാക്കും, ഇത്രയും കാലമായിട്ടും ഈ ഒരു പൂ മാത്രമേ വരക്കാൻ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കും. പെരുന്നാളിന് നമ്മൾ രാവിലെ മധുരമായിട്ട് പഴം കൊണ്ടുള്ള ഈ ഒരു സ്നാക്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴം ഇത്ര ഇഷ്ടമാണെന്ന്. അപ്പോൾ നമ്മളെ വീട്ടിൽ പഴം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് പഴം വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ആ സ്നാക്സ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൂവടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ളിൽ തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അങ്ങനെ കുട്ടികളൊക്കെ രാവിലെ തന്നെ കുളിച്ച് മാറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
പെരുന്നാൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചിക്കൻ കബാലിയാത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഷാല്ലാ അതിൻ്റെ റെസിപ്പി പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡ് റെസിപ്പീസൊന്നും ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോഴേക്കും വ്ളോഗ് അത്യാവശ്യം ലെങ്ത് ആകുമ്പോൾ എല്ലാവർക്കും കാണാൻ ഒരു മടി കാണും. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉച്ചക്കൊക്കെ നല്ല മഴയായിരുന്നു. പെരുന്നാളായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെരുന്നാളൊക്കെ കൂടിയിട്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് തന്നെ പോന്നു. അവിടെ കസിനും ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഞാൻ നൈറ്റിലേക്ക് പോത്തുംകാല് വരട്ടിയത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.